എസ്എൽസി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ബിടെക് തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും പിഎസ്സി നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. പിഎച്ച്ഡി കമ്പ്യൂട്ടർ കോളേജ് വളപ്പിൽ കോംപ്ലക്സ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. തിരൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് സ്വീകരണം നൽകി. യാത്രക്കാരുടെയും സംഘടനകളുടെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മലബാർ മേഖലയിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുഴുവൻ പാസഞ്ചർ ട്രെയിനുകളും പുനരാരംഭിക്കാനും കോയമ്പത്തൂർ കണ്ണൂർ മെമ്മോ പിൻവലിച്ച് പഴയ വണ്ടി പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ച റെയിൽവേ അധികൃതർക്ക് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അഭിവാദ്യം അർപ്പിച്ചു. ഇന്നോടി തുടങ്ങിയ തൃശൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിലെ ലോക്കോ പൈലറ്റ്മാരായ കെ പി ഗോപാലകൃഷ്ണൻ, ഐ പി റിയാസ് എന്നിവർക്ക് ബൊക്കെ നൽകിക്കൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ യാത്രക്കാർ തീവണ്ടിയെ വരവേറ്റു. പ്രസിഡന്റ് കെ രഘുനാഥ്, സെക്രട്ടറി ഫിറോസ് കാപ്പാട്, വൈസ് പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി, ട്രഷറർ അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന്, രാമനാഥൻ വേങ്ങേരി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, കെ പി ഒ റഹ്മത്തുള്ള, പ്രദീപ് പയ്യോളി, ഷാഹിന നിയാസി, കെ നന്ദനകൃഷ്ണ, ബി വി സരിത, പി പി രാമനാഥൻ, എ എസ് കുമാർ, ഇ സുദർശൻ, എം പി ഉണ്ണികൃഷ്ണൻ, പി ജസ്വൻ കുമാർ എന്നിവർ നേതൃത്വം നൽകി. കോയമ്പത്തൂരിൽ നിന്നും കണ്ണൂരിക്ക് പോകുന്ന ട്രെയിൻ ഇത് പാസഞ്ചർ ആയിട്ടായിരുന്നു ആദ്യം ഓടിയിരുന്നത്. സാധാരണയുള്ള പാസഞ്ചർ ട്രെയിനായിട്ട് പിന്നീട് മെമോ മെയ് 1st മുതൽ മെമോ ആക്കി മാറ്റുകയുണ്ടായി. മെമോ ആക്കി മാറ്റിയപ്പോഴുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പല യാത്രക്കാർക്കും ചില ദിവസങ്ങളിലൊക്കെ കയറാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ട്രെയിനിന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെടുകയും ഇവിടെ തിരൂർ വെച്ചിട്ട് ഒരു മെയിൽ ക്യാമ്പയിൻ റെയിൽവേ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിലേക്ക് DRM-നും അതുപോലെ തന്നെ GM-നും റെയിൽവേ ബോർഡ് മെമ്പർമാർക്കും ഒക്കെ തന്നെ മെയിൽ അയക്കുന്ന ഒരു ക്യാമ്പയിൻ വർക്ക് ഇവിടെ വെച്ച് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായ ഒരു 1000 മെയിലുകൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഈ ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഇപ്പം റെയിൽവേ പുതിയ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരുപാട് യാത്രക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, സാധാരണ യാത്രക്കാർക്ക്, കോഴിക്കോട്ടേക്ക് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ഉതകുന്ന ഒരു പഴയകാല ട്രെയിനായിരുന്നു തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിക്ക് പോകുന്ന ഈ പാസഞ്ചർ ട്രെയിൻ. അത് ഇന്നു മുതൽ തൃശ്ശൂരിൽ നിന്നും ആരംഭിച്ച് പിന്നെ കണ്ണൂരിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. റെയിൽവേ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പ്ലസ് ടു കഴിഞ്ഞ ഓരോ പെൺകുട്ടികൾക്കും ഏറ്റവും ഉയർന്ന ജോബ് സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ന് വളർന്നു വരുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ആരോഗ്യ മേഖല. അതിനാൽ വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.